സംസ്ഥാനത്ത് ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിലെ രോഗവ്യാപന തോതുകൂടി പരിശോധിച്ച് തീരുമാനമെടുക്കും ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭായോഗം ഇക്കാര്യം ഇപ്പോഴത്തെ രീതിയിൽ രോഗനിരക്ക് തുടരുകയാണെങ്കിൽ ലോക്ഡൌൺ നീട്ടേണ്ടി വരുമെന്നാണ് മന്ത്രിമാരുടെ പൊതു അഭിപ്രായം രോഗവ്യാപനം കുറഞ്ഞ ജില്ലകളിൽ അവശ്യമായ മേഖലകൾ തുറക്കുന്നതിന് പ്രാമുഖ്യം നൽകുന്ന കാര്യം ആലോചിച്ചേക്കുമെന്ന് കരുതുന്നു വരെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ഡൌൺ ആണ് നിലവിൽ മിക്ക ദിവസങ്ങളിലും ഇരുപത്തയ്യായിരത്തിലധികം പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്നുണ്ട് ഒറ്റയടിക്ക് ലോക്ഡൌൺ ഒഴിവാക്കാവുന്ന സ്ഥിതിയിലല്ലെന്നാണ് പൊതുവിലയിരുത്തൽ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ കഴിഞ്ഞ ഒരാഴ്ചത്തെ ശരാശരി നിരക്ക് ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനമാണ് എന്നാൽ രോഗികളുടെ എണ്ണം കൂടുതലുള്ള ജില്ലകളിൽ രോഗസ്ഥിരീകരണ നിരക്ക് ഇരുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിലാണ് അതിനിടെ ഇതുവരെ നാല്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുപ്പത്തിനാല് ശതമാനത്തിലധികം ആളുകൾക്ക് രാജ്യത്ത് കോവിഡ് പത്തൊമ്പത് വാക്സിൻ ലഭിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചു അറുപത് വയസ്സിന് മുകളിലുള്ള ജനസംഖ്യയുടെ നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം പേർക്കും കുറഞ്ഞത് ആദ്യ ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുണ്ട് അതേസമയം വ്യവസായ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും നിർമ്മാണ കമ്പനികളെന്ന് നേരിട്ട് കോവിഡ് വാക്സിൻ വാങ്ങാൻ കേരള സംസ്ഥാന ആരോഗ്യവകുപ്പ് അനുമതി നൽകി സ്വകാര്യ ആശുപത്രികൾക്കും ആശുപത്രികളുമായി ധാരണയുണ്ടാക്കിയിട്ടുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കുമാണ് വാക്സിൻ നേരിട്ട് വാങ്ങാൻ അനുമതി നൽകിയത് ആശുപത്രികളുമായി ധാരണയുണ്ടാക്കിയിട്ടില്ലാത്ത വ്യവസായ സ്ഥാപനങ്ങൾക്കും കമ്പനികൾക്കും പ്രത്യേക വാക്സിൻ വിതരണ കേന്ദ്രമായി രജിസ്റ്റർ ചെയ്യാം ഇത് സംബന്ധിച്ച അപേക്ഷ സ്ഥാപനങ്ങൾ ജില്ലാ ആരോഗ്യ വിഭാഗത്തിന് സമർപ്പിക്കണം മുൻകൂർ ഓൺലൈൻ രജിസ്ട്രേഷൻ മാനദണ്ഡത്തിൽ സ്വകാര്യ ആശുപത്രികൾ വാങ്ങുന്ന വാക്സിൻ പതിനെട്ടിനും ഇടയിലുള്ളവർക്ക് നൽകാം ഇതിലൂടെ സംസ്ഥാനത്ത് വാക്സിനേഷൻ വേഗത്തിലാകുമെന്നും സംസ്ഥാനത്തെ വാക്സിൻ ക്ഷാമത്തിന്റെ കുറവ് വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ കുറയുന്നുണ്ടെങ്കിലും മരണനിരക്ക് ഉയർന്നത് ആരോഗ്യവകുപ്പിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി